ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് ആണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കേക്ക് സീക്കിൾസ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ജാറിൽ നമ്മുടെ വാനല സ്പഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നിന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ രണ്ട് ടീസ്പൂണ് ന്യൂട്ടല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാനല സ്പഞ്ചിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം നല്ലൊരു റെസിപ്പിയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒരു നമുക്ക് ഒരു ഉരുള കിട്ടുന്നത് വരെ മിക്സ് ചെയ്യാം ഓവർ നമ്മൾ ഗനാഷാണെങ്കിലും ആ ന്യൂട്രൽ ആണെങ്കിലും ഒന്നും ഓവർ ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മോൾഡിൽ നിന്ന് നമ്മൾ ഡീമോൾഡ് ചെയ്യുമ്പോൾ കേക്ക് സീക്കിൾസ് പൊട്ടിപ്പോട്ടോ ക്രാക്സ് ഒക്കെ വീകും ചോക്ലേറ്റിൽ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും അപ്പോൾ ഈ ഒരു പരിവാകുന്നത് വരെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ആ പാത്രം തന്നെ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ എന്നിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് ചോക്ലേറ്റ് ആർഡ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മെൽട്ടായിട്ട് വരും കേട്ടോ ആ ഒരു ചൂട് മതി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വേണം ഈ പാത്രം വയ്ക്കാൻ കേട്ടോ ഈ പാത്രം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം തൊടാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കട്ട പിടിച്ചു പോവും അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ നമ്മുടെ ബൗളിൽ ഒരു വെള്ളത്തിൻ്റെ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആവില്ല ഇനി ഞാൻ ഈ ഒരു കേക്ക് സീക്കിൾസിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോൾഡിന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ എന്തോ ആണ് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ ഇത് എന്തായാലും ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓവർ തിക്നെസ്സും പാടില്ല എന്നാൽ പിന്നെ ഓവർ തിന്നായിട്ടും ചോക്ലേറ്റ് ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് മോൾഡിലേക്ക് ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്ത് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് പോലെയുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ കേക്ക് സീക്കൽസ് ഡിപ്പ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് റെഡ് തയ്യാറാക്കുമല്ലോ അപ്പം അത് അതിനേക്കാളൊക്കെ ഇത് ഈസിയാണെന്നൊന്നും തോന്നുന്നു ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് പറഞ്ഞാൽ ഞാനിത് സ്റ്റിക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കണം ഇത് നമ്മൾ ചോക്ലേറ്റ് സെറ്റ് സെറ്റാവുന്നതിന് മുൻപ് തന്നെ വെച്ചുകൊടുക്കുക സെറ്റായിട്ട് വെച്ചെടുക്കുമ്പോൾ ആ ചോക്ലേറ്റ്സൊക്കെ ക്രാക്സൊക്കെ വീഴും കേട്ടോ അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയില്ല ഇനി ഈ ചോക്ലേറ്റ് നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒരഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കേക്ക് മിക്സ് ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയാത്തത് കേട്ടോ അപ്പോൾ ഒന്നുമില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ഈ മോൾഡിലേക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതിട്ടോ നല്ല പ്രെസ്സ് ചെയ്തിട്ട് വെക്കണം നമ്മൾ ചോക്ലേറ്റ് പൊട്ടി പോകാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കി വന്ന മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും കൂടി മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ലവലാക്കിയതിന് ശേഷം ഒന്നും കൂടി ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ നമുക്ക് കേക്ക് സീകൾസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് ക്ലിപ്പൊക്കെ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇത് ഡീമോൾഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ആക്കിയിട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഇത് ക്ലീന് ആ സൈഡിൽ എക്സസ് വന്നിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ നമ്മൾ എടുത്തി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല കേട്ടോ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും നമ്മുടെ കേക്ക് സീക്കിൾസിൻ്റെ കൂടെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ നമ്മുടെ കേക്ക് സീക്വൽസ് റെഡി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്